Good afternoon, everybody. How are you all? Are you happy? Okay. Nammala innathe video class ile puthiyoru paadamana padikkan pogunnathu. Adu kavithayanu. Kavitha padikkan ellarkkum ishtalle. Okay. Nammude kavithayude pere paniniya poova. Endana paniniya poova. Onnu vaayichu ellavarum. Endana kavithayude pere पनीर्पूव पनीर्पूव आर्कवो पेट पनीर्पूव कमकिया कैरपयुक पेट मनस ऐसा पनीर्पूव रोसापूवे पनीर्पूव रोसापूवे पनीर्पूव मनस पनीर्पूव ऐसा रोसापुष्प पनीर्पूव आ पूवे और कवि नाम इन क्लास पढ़ी अंबाईट इतियामो ई कवि उल्लूर एस परमेश्वर एविये पेर उल्लूर एस परमेश्वर उल्लूर एस परमेश्वर कुछ कौ आ ओके मिस् पिक्चर का श्रद्धि कटो ओके उल्लूर एस परमेश्वर मलयाल भाषा प्रमुख कवियों और पंडित मलयाल भाषा प्रमुखन कवियों अदल पंडित महाकवि उल्लूर एस परमेश्वर उल्लूर अदयपन पेरे उल्लूर एस परमेश्वर षोटी अद उूर विद्दूट जून आ चंगनाशे पेरे तामशे जन आून आ चंगनाशे पेर कंगनाशे पेर स्थल कौ ओके अवे तामशे अद जन आती जून पद अंतरचु आरूटे जून आ जन अंतरचद अदलसम जून पद तरपत् जून पद अंतरचु उल्लूर कुमारनाशान वल्लत्तोल कविकल इरुपदाम नूट्टाण्डिन्टे आरंभत्तिल मलयाल कविता काल्पनिक प्रस्थानत्तिन तुडक्कम कुरिच्चवरान उल्लूरुम अतुपोले तन्ने आ कालघट्टत्तिलुल्ल कविकल उल्लूर कुमारनाशान वल्लत्तोल एन्निवरान आ ओरु कालघट्टत्तिले പ്രധാനപ്പെട്ട കവികൾ അവരൊക്കെ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മലയാള കവിതകളുടെ കാൽപനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരാണ് ഓക്കേ ഇനി നമ്മൾ കവിതയിലേക്ക് കടക്കുകയാണ് കവി നമ്മളോട് എന്താണ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാവരും ആദ്യം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മിസ് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കാൻ പറയുമ്പോൾ മാത്രം ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഞാൻ നട്ടു വെള്ളം ഒഴിച്ച് വളർത്തൊരു നല്ല റോസാച്ചെടി പൂത്തു നിൽപ്പൂ ഞാൻ നട്ടു നനച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയെടുത്ത നല്ലൊരു റോസാച്ചെടി അവിടെ പൂത്തു നിൽക്കുകയാണ് ആദ്യത്തെ ലൈൻ എന്താ പറയുന്നത് ഞാൻ നട്ടു വെള്ളം ഒഴിച്ച് വളർത്തൊരു നല്ല റോസാച്ചെടി പൂത്തു നിൽപ്പൂ അല്ലേ ഞാൻ നട്ടു നനച്ച് വളർത്തിയെടുത്ത ആ മനോഹരമായ നല്ല റോസാച്ചെടി അവിടെ പൂത്തു നിൽക്കുകയാണ് പച്ചവെല്ലീസിനെ വെല്ലുമിലകളും പാരം തുടുത്തുള്ള പൂക്കളുമായി പച്ചവെല്ലീസ് വെല്ലീസ് എന്താണ് വെൽവെറ്റ് പച്ച കളറിലുള്ള വെൽവെറ്റിനെ പോലും തോൽപ്പിക്കുന്ന ഇലകൾ വെൽവെറ്റിന്റെ പ്രത്യേകത വെൽവെറ്റ് കണ്ടിട്ടുണ്ടല്ലോ വെൽവെറ്റിന്റെ ഡ്രസ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ വെൽവെറ്റ് എന്താണ് നല്ല സോഫ്റ്റ് ആണ് അല്ലേ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല പദപദാന്നിരിക്കും അല്ലേ നമുക്ക് വെൽവെറ്റ് തുണിയിൽ ഇങ്ങനെ ഒരുസ് നോക്കുക നല്ല രസമാണ് അല്ലേ കളിക്കാൻ രസമാണ് ഈ പച്ച വെൽവെറ്റിനെ തോൽപ്പിക്കുന്ന ഘടകത്തിൽ അതിലും മനോഹരമായ ഇലകളുമായി പാരം തുടുത്തുള്ള പൂക്കൾ വർത്തിച്ച ഭംഗിയോടെ തുടുതുടുത്ത പൂക്കളുമായിട്ട് ആ റോസാച്ചെടി അങ്ങനെ നിൽക്കുകയാണ് മുറ്റ
മുറ്റുമഴകു കലർന്നിതു മിന്നുന്നു മുറ്റത്തിനേറ്റൊരലങ്കാരമായി മുറ്റുമഴകു കത്തിച്ചഴക് വളരെ മനോഹരമായി അതങ്ങനെ മിന്നുന്നു കിടന്നു നിന്നെ വിലസുന്നു ആ ഒരു മനോഹരത പൂവ് നല്ല വിതർന്ന പൂവ് കാണുമ്പോൾ അതിൻ്റെ ആ ഭംഗി കാണാൻ വളരെ രസമാണ് ആ പൂവ് ഇങ്ങനെ കിടന്ന് ചാഞ്ചാടി വിലസുന്നു അതങ്ങനെ മിന്നി തിളങ്ങുന്നു മുറ്റത്തിനേറ്റൊരു അലങ്കാരം മുറ്റത്തിന് നല്ലൊരു അലങ്കാരമായി മുറ്റത്തത് നിൽക്കുമെന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി അതിങ്ങനെ വിടർന്ന് തഴച്ച് നിൽക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് കമ്പൊന്നും പണ്ട് കുഴിച്ച് ഞാൻ വെച്ചത് കണ്ടാലും വാച്ചു തഴച്ചതപ്പോൾ പണ്ട് ഞാനൊരു കൊച്ചു കമ്പ് ഇവിടുന്ന് ഒരു കൊച്ചു കമ്പ് മുറിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് ഒരു കുഞ്ഞു കമ്പ് നട്ടതാണ് ഇപ്പോഴതാ വാച്ചു തഴച്ചതെപ്പോൾ എന്താണ് അത് ഒത്തിരി ശിഖരങ്ങളായി ശാഖോപശാഖകളായി നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് പടർന്ന് പന്തലിച്ച് വളർന്നു നിൽക്കുകയാണ് നിറച്ച് ശിഖരങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു കമ്പ് കൊണ്ട് നട്ടതാണ് പക്ഷെ ഇപ്പോഴത് വർദ്ധിച്ചു തഴച്ചു വളർന്നു നിൽക്കുന്നു അത് ഒത്തിരി ശിഖരങ്ങളൊക്കെ ആയിട്ട് തഴച്ച് വളർന്നു നിൽക്കുന്നു കല്യാണം വീട്ടിൽ നിന്നും കൈ വളർത്തിയിടുന്നു കണ്ണും കരളും കവർന്നിരുന്നു കല്യാണ വീട്ടിലൊക്കെ നിറയെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ അറേഞ്ച് പൂക്കളൊക്കെ അല്ലെങ്കിൽ റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് കണ്ണും കരളും കവർന്നിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം പണ്ടും ഇപ്പോഴും ഒക്കെ റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടമാണ് റോസാപ്പൂ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വരെ വളരെ ഇഷ്ടമാണ് റോസാപ്പൂക്കൾ അന്നേരം പറയുകയാണ് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ കണ്ണും കരളുമൊക്കെ നിറയുകയാണ് ഏറ്റം വിരിഞ്ഞണി മേനിയിൽ നിർത്തുള്ളി ഏറ്റു വിളങ്ങും ഈ പൂവിനെല്ലാം അതായത് നന്നായി വിരിഞ്ഞു നിൽക്കുന്ന ആ ദേഹത്ത് ആ മേനിയിൽ മഞ്ഞ തുള്ളികളിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ പൂവിൻ്റെ ശോഭ അല്ലെങ്കിൽ മനോഹാരിത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ പൂവിൻ്റെ ഓരോ ഇതളിലും മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അത് കാണുമ്പോൾ അല്ലെ അങ്ങനെ മഞ്ഞുതുള്ളി പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പൂ വളരെ വിളങ്ങി നിൽക്കുന്നു തിളങ്ങി നിൽക്കുന്നു എന്തൊരു വർണ്ണം ഇത് എന്തൊരു മാർദ്ദവം എന്തൊരു സൗരഭ്യമം പമ്പമ്പോ എത്ര മാർദ്ദവമാണ് എത്ര മൃദുലമാണ് എത്ര സൗരഭ്യമാണ് പറഞ്ഞറിയിക്കാൻ വയ്യ ഇത് തൊട്ട് നോക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇതളാണല്ലേ കാണാനും മനോഹരം തൊട്ടാലും മനോഹരമല്ലേ അത്രയ്ക്ക് മാർദ്ദവും മനോഹരവുമായ ആ ഒരു പൂ ഇതിൻ്റെ സൗരഭ്യമോ അതിൻ്റെ സൗരഭ്യം എന്താണ് അർത്ഥം മണം അതിൻ്റെ മണവും വളരെ ഭംഗിയാണ് അല്ലേ അത്രയ്ക്കുണ്ട് നല്ല മണവുമാണ് അതിന് കൊച്ചു കിളികൾ മണപ്പിച്ച് നോക്കുന്നു പൂൾ തേങ്ങുകരുന്നു പണി കൊച്ചു കിളികൾ ആ പൂവ് മണപ്പിച്ച് നോക്കുന്നു പൂവൺ വിരിഞ്ഞു നിൽക്കുമ്പോഴും കിളികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് വന്ന് മണപ്പിച്ച് നോക്കുന്നു അതുപോലെ തന്നെ കോൾ തേൻ നുകരുന്നു വണ്ടിനങ്ങൾ അതിൽ വന്നിരുന്ന് തേൻ വലിച്ചെടുത്ത് കുടിക്കുന്നു ആ പഞ്ഞർ പൂവിലെ തേൻ വണ്ടുകൾ വന്ന് കുടിക്കുന്നു ആ പൂ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ കിളികളും വണ്ടുകളും ഒക്കെ അതിൻ്റെ അടുത്തേക്ക് വരുന്നു ഓമൽ പനിനീർ മലരേ നിനക്കിപ്പോൾ ളൊപ്പം എന്തുള്ളത് ഈ പാരിടത്തിൽ നിൻ്റെ ഒപ്പം നിൽക്കാൻ ഈ ഓമൽ പനിനീർ പൂവേ ഈ മനോഹരമായ പനിനീർ പൂവേ നിനക്കൊപ്പം നിൽക്കാൻ ഈ പാരിടത്തിൽ ഈ ഭൂമിയിൽ വേറെ ആരാണുള്ളത് നിനക്കൊപ്പം നിൽക്കാനായിട്ട് ഈ ഭൂമിയിൽ വേറെ ഒരു പുഷ്പവുമില്ല വേറെ ആരുമില്ല നിൻ്റെ അത്രയും ഭംഗിയും മനോഹാരിതയും നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് കവി നമ്മളോട് പറയുകയാണ് കവിതയുടെ അർത്ഥം മനസ്സിലായ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മിസ് ഇപ്പം ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ പേജ് നമ്പർ 17 ഒന്ന് ഓപ്പൺ ചെയ്തേ പേജ് നമ്പർ 17 എടുത്തോ ഓക്കെ ഞാൻ നട്ടു വെള്ള മുഴിച്ചു വളർത്തൊരു നല്ല റോസാ ചെടി പൂത്തു നിൽപ്പു പച്ച വില്ലീസി വെല്ലുമിലകളും പാരം തൊടുത്തുള്ള പൂക്കളുമാ മുറ്റുമഴകു കലന്നിതു മിന്നുന്നു മുറ്റത്തിനേറ്റോരലങ്കാരമാ കമ്പൊന്നു പണ്ടു കുഴിച്ചു ഞാൻ വെച്ചതു കണ്ടാലും വാച്ചു തഴച്ചതിപ്പോൾ കല്യാണം വീട്ടിൽ
കണ്ണും കരളും കവന്നിടുന്നു. ഏറ്റം വിരിഞ്ഞണി മേനിയിൽ നീ തുള്ളി ഏറ്റു വിളങ്ങുമി പൂവിനെല്ലാം. എന്തൊരു വന്നമിതെന്തൊരു മാധവമെന്തൊരു സൗരഭ്യമമ്പം. കൊച്ചു കിളികൾ മണപ്പിച്ചു നോക്കുന്നു, കോൾ തേന്നുകരുന്നു പണ്ടിനങ്ങൾ. ഓമൽ പനി നീർമലരെ നിനക്കിപ്പോളൊപ്പമെന്തുള്ള നീ പാരിടത്തിൽ. കിട്ടിയോ? ഓമൽ പനി നീർമലരെ നിനക്കിപ്പോളൊപ്പമെന്തുള്ള നീ പാരിടത്തിൽ. കിട്ടിയോ? ഇത് മിസ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ട്യൂൺ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.